ലോകത്തെ പല രാജ്യങ്ങളിലും കൊറോണ ഭീതി ഒഴിയുമ്പോൾ ചൈനയെ മാത്രം പിടിവിടാതെ തുടരുകയാണ് മഹാമാരി. വർഷങ്ങളായി കൊറോണ പ്രതിരോധം എന്ന പേരിൽ ചൈന നടപ്പിലാക്കുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് വൈറസിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നു. രോഗബാധയെ തുടർന്ന് ആളുകൾ ക്വാറന്റൈനിലായി. കടകളും ബിസിനസ് സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ ഇവർ നിർബന്ധിതരായി. ഫലപ്രദമല്ലാത്ത ചികിത്സാ രീതികളാണ് ഇതിന് കാരണമെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പറയുന്നത്. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ അംഗീകരിച്ച ഫലപ്രദമായ വാക്സിനുകൾ കുത്തിവെക്കാതെ സ്വയം നിർമ്മിച്ച വാക്സിനുകളാണ് ഭരണകൂടം ഉപയോഗിക്കുന്നതെന്നാണ് വിവരം. പല രാജ്യങ്ങളെയും കടക്കെണിയിലാക്കിയ ചൈന പടുകുഴിയിലായപ്പോൾ രക്ഷിക്കാൻ അവതരിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഇതോടെ നാണം കെട്ട് തല കുനിച്ചിരിക്കുകയാണ് ചൈന. കൊറോണ പിടിയിൽ വലയുന്ന ചൈനയ്ക്ക് പനി പ്രതിരോധിക്കുന്ന മരുന്നുകൾ കയറ്റുമതി ചെയ്യാൻ തയ്യാറെന്ന് ഇന്ത്യൻ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ചെയർപേഴ്സൺ ഡോക്ടർ വി ജി സൊമാനി അറിയിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാതാക്കളായ ഇന്ത്യ ചൈനയെ സഹായിക്കാൻ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചൈനയിൽ മരുന്നുകൾക്ക് വൻ ക്ഷാമം നേരിടുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. ചൈനയിലെ 60% പേരും അടുത്ത 90 ദിവസത്തിനുള്ളിൽ കൊറോണ രോഗബാധിതരാകുമെന്നും 10 ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ മരുന്നിനും ഓക്സിജനും കടുത്ത ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മരുന്ന് കയറ്റുമതി ചെയ്യാൻ സർക്കാർ പദ്ധതിയിടുന്നത്. ചൈനയിലെ കോവിഡ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ലോകത്തിന്റെ ഫാർമസി എന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്ക് മരുന്നെത്തിക്കാൻ സജ്ജമാണെന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കി കഴിഞ്ഞു. നിരന്തരം അതിർത്തിയിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്ന ചൈനയ്ക്ക് അതിർത്തിയിൽ ഇന്ത്യ 8 പണി കൊടുത്തെങ്കിലും തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സഹായം ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. നേരത്തെയും കൊറോണ വാക്സിനുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.